എല്ലാവർക്കും നമസ്കാരം. മത്തങ്ങ, അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിഭവം. മത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഒരിത്തിരി മധുരവും ഇത്തിരി ഉപ്പും എരിവും ഒക്കെ ഉള്ള പോഷക സമൃദ്ധമായ ഒരു കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മത്തങ്ങ പാൽക്കൂട്ട്. മത്തങ്ങ പാൽക്കൂട്ട്, അതെ. അപ്പൊ മത്തങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട്. പാലേന്ന് പറഞ്ഞ തേങ്ങാപ്പാലല്ലാട്ടോ, നമ്മുടെ ഒറിജിനൽ പശുമ്പാൽ. പശുവിന്റെ പാൽ, പശുമ്പാ പാൽ. ഉപ്പ്, മത്തങ്ങ ഉപ്പ്, ഉപ്പ്, ഇത്തിരി ശർക്കര, ശർക്കര കൊഞ്ചം, നാളികേരം, പച്ചമുളക്. ചിലര് ജീരകം ചേർക്കും, ഞാൻ ചേർക്കുന്നില്ല, ഇത്രയും ചേർക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂട്ടാനൊക്കെ റെഡി ആയി കഴിയുമ്പോ ഒന്ന് കടു വറുത്തിടണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്താ പരിപാടി? സുമേച്ചി ഉച്ചക്ക് ഊണ്, എന്താ പരിപാടികളല്ലേ? അപ്പൊ കറിവേപ്പില വേണം. കറിവേപ്പില അത് മേടിച്ചതാണ് കണ്ടിട്ട് മല്ലിയല്ലേ കറിവേപ്പില ഒക്കെ. അപ്പൊ ഞാനത് കഴുകിയിട്ട്, എന്താ നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇത് കഴുകിയിട്ട് വെള്ളം പോവാനായിട്ട് വെച്ചിരിക്കുക. ഇനി അതൊന്ന് പേപ്പറിലൊന്ന് നിരത്തിയിട്ട് ഒന്ന് കാറ്റൊക്കെ ഒളിച്ച് ഉണങ്ങി കഴിയുമ്പോ പേപ്പറിൽ പൊതിഞ്ഞിട്ടൊക്കെയാണ് സുമേച്ചി സൂക്ഷിക്കുന്നത്. അപ്പൊ രണ്ടു മൂന്ന് തണ്ട് കറിവേപ്പില, കറിവേപ്പില കൂടുതൽ ഉണ്ടാക്കി സന്തോഷവും. വല്യമ്മേമോനും വിശ്രമിക്ക. ശരിക്കും ഇതിന് നല്ല പിഞ്ച് മത്തങ്ങയാണ് വേണ്ടത്, പക്ഷെ നമുക്കിപ്പോ പിഞ്ച് മത്തങ്ങ കിട്ടലൊക്കെ വളരെ അപൂർവമാണ്. ഇത് സാധാരണ നമ്മുടെ കടകളിൽ കിട്ടുന്ന നോർമൽ മത്തങ്ങ തന്നെയാണ്. അത് ചെറുതാക്കി നോക്കിയിട്ടുണ്ട്, പെട്ടെന്ന് വേവൂലോ. മത്തങ്ങ ഞാൻ പാലില് തന്നെയാണ് വേവിക്കുന്നത്. ഇത് കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഏത് പാല് വേണമെങ്കിലും ഉപയോഗിക്കാം. പാലൊഴിച്ചു, എന്റെ ഒരു സന്തോഷത്തിന് കറി ലീവ്സ്. ആ വാസന അങ്ങ് വന്നോട്ടെ. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. അടച്ചു വെച്ചിട്ട് ഇദ്ദേഹം നല്ലപോലെ ഒന്ന് വേവട്ടെ. വേവട്ടെ. ഉപ്പ് ചേർത്തിട്ടില്ലാട്ടോ, അതൊക്കെ പിന്നെ പിന്നെ. അപ്പൊ ഇത് വേവുന്ന സമയമുണ്ട്, നാളികേരവും പച്ചമുളകും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കും. അപ്പൊ ഇത് രണ്ടും അരച്ചിട്ട് വരും, അപ്പോഴത്തേക്ക് ഇത് വേവട്ടെ. അപ്പോഴത്തേക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ നിൽക്കല്ലേ, ഇത് ഇപ്പൊ തന്നെ വരും. എ ഫ്യൂ മൊമെന്റ് ലേറ്റർ. ആ തെള്ള 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 വന്നു. കഷ്ണം വെന്തിട്ടുണ്ട്. വെന്തു. ഉപ്പ് ചേർക്കാം. അല്ല ഒരു സംശയം ചോദിക്കട്ടെ പർവച്ചി, ഉപ്പ് പാലിൽ ഇടാമോ? ഒരു കുഴപ്പമില്ല, നമ്മുടെ മിഥ്യാധാരണകളാണ്. ഇനി നമുക്ക് അരച്ച ഒരുപാട് നൈസായിട്ടല്ല അരച്ചേക്കണേ, എന്നാലും അത്യാവശ്യം ഒരു ചമ്മന്തി പരിവ്. ഇനി നമുക്ക് ഒരു കുഞ്ഞു കഷ്ണം ശർക്കരയും കൂടെ അതില് ചേർക്കണം. ചെറിയ കഷ്ണം ശർക്കര ചേർത്തു. അപ്പൊ മധുരവും ഉപ്പും എരിവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളി സ്വാദാവും. ഞാൻ ശർക്കര ഒന്ന് ഉരുകിയിട്ട് ബാക്കി തറവാട്ടില് പൂജക്ക് പോയോ? പൂജക്ക് പോയി. ചിറ്റയത്ത് തറവാട്ടില് പോയി. പോയി പരദേവതയുടെ അടുത്ത് പറഞ്ഞോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കഷ്ടപ്പാടും മാറ്റാൻ പ്രാർത്ഥിച്ചോ? അമ്പാട്ടി വിചാരിച്ചോ? വിചാരിച്ചു. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഒരു കാര്യം രണ്ട് കാര്യം ഒന്നല്ല, കൊറേ ലിസ്റ്റ് എന്നെ കൊടുത്തിട്ടുണ്ട്. ദേവി നോക്കിക്കോളും. ആ ഇന്ന് ചേച്ചിനോട് തറവാട്ടമ്പലത്തിൽ പോയിട്ടായിരുന്നു. ഞാൻ സാരഥിയായിട്ട് അവിടെ മിനിച്ചിട്ടെ കണ്ടു, ശാന്ത വല്യമ്മയെ കണ്ടു, സുശീലമ്മയെ കണ്ടു, പിന്നാരാ സ്വാമിയെ കണ്ടു, സ്വാമിയെ കണ്ടു, പിന്നെ പപ്പ ചേച്ചിയെ കണ്ടു. മാസത്തിൽ ഇടയ്ക്കുള്ള പൂജയാണ്. മാസത്തിൽ ഒരു ദിവസമാണ് നട തുറക്കുള്ളൂ. ആദ്യത്തെ വെള്ളിയാഴ്ച. പണ്ട് ഒന്നാം തീയതി ആയിരുന്നു.
ആ കലയൊക്കെ ആയിട്ട് ഒരു പോക്കുണ്ട് വീട്ടിൽ നിന്ന് കുണുങ്ങി കുണുങ്ങി രണ്ട് ഗുണ്ടകള്. കാരണം അവിടുന്ന് പായസം കിട്ടേ, അതിന് വേണ്ടി പായസത്തിന് നമ്മൾ അരി ശർക്കര ഒക്കെ കൊണ്ട് താളിയരൊക്കെ കൊണ്ടുപോവാ. വീട്ടിലുള്ള വീട്ടിലുള്ള ഏറ്റവും വലിയ പാത്രം കൊണ്ട് പോക്കുണ്ട്. അങ്ങനെയല്ല, നമ്മൾക്ക് അല്ലെങ്കിൽ പടക്കയിലേക്ക് കണ്ണേട്ടന് കൊടുക്കാനുള്ളത് എല്ലാവർക്കും കുറച്ച് കുറച്ച് പായസം കൊടുക്കണ്ടേ, അപ്പൊ അതിന് പാത്രം കൊണ്ടുപോയിരുന്നു പണ്ട്. ഇന്ന് പാത്രം കൂടെ കഴുകി വെച്ചു കൊണ്ടുപോകാൻ മറന്നു. മെനിച്ചിട്ട വേറെ പാത്രത്തിലാക്കി തന്നു. ഉഗ്രം പായസമായിരുന്നു സ്വാമി. അപ്പൊ ശർക്കരയൊക്കെ ഉരുകി ഇതാ ഇതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. എന്റെ നില അതിലാണ് ഇരിക്കണത്, ഓടിന്റെ പാത്രമല്ലേ, അപ്പൊ കുറച്ചും കൂടെ ഇരുന്ന് കുറുകും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു, ഇനി കടുവ് ഇറക്കാൻ വെക്കട്ടെ. അപ്പൊ പാല് കൊണ്ടുള്ള പാൽക്കൂട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്ക. എന്തൊരു സാധാരണറിയോ, നിങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ടാക്കൂ. ഫോളോ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ബെൽ ബട്ടൺ അമർത്തിയിട്ടില്ല, ആൾ ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ അമർത്തോട്ടോ. എല്ലാം ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. കമന്റ് ചെയ്തില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇപ്പൊ കിട്ടണില്ല പലർക്കും. വേഗം ആവട്ടെ. ഇനി എന്താ ഇത്? ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ചേരുട്ടോ. ഏ കുറുകി കുറുകൊണ്ടിരിക്കുന്നു, ഇനി കടുവറയാണോ? ഇനി കടുവറ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലെ പാൽക്കൂട്ട് തന്നെ മൂന്ന് നാല് തരത്തിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യണത് ഈ ഒരു രീതി. ഇനി ഒരിക്കൽ എപ്പോഴെങ്കിലും വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണയില് നമുക്കത് കടുവറുത്തട. വേറെ ഒന്നും ചെയ്യണ്ട, കടുക് കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോ കടുക് കറിവേപ്പില, അത്രയില്ല, സിമ്പിൾ. കുറുകി പൊട്ടട്ടെ, കടുക് പൊട്ടി കറിയില്ലേ. പാൽക്കൂട്ട് റെഡി. അപ്പൊ നമ്മുടെ പാൽക്കൂട്ട് റെഡി അടിപൊളിയാട്ടാ. ട്രൈ ചെയ്ത് നോക്കൂ, നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ. നമസ്തേ.